ഹായ്, അപ്പൊ ഇന്ന് നമ്മളൊരു ക്യൂ ആൻഡ് സെക്ഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോ അതിൽ ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, കാരണം നമുക്ക് 500K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യൂ ആൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടങ്ങാം. നമ്മുടെ ഏജ് എത്രയെന്നുള്ളതാണ്? എൻ്റെ 22. എൻ്റെ 24. എൻ്റെ 22. പിന്നെ അടുത്തത് എഡിറ്റിംഗ് സിസ്റ്റം ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ലെനോവോയുടെ ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിലാണ്. ഹംദാൻ തന്നെയാണ് നമ്മുടെ എഡിറ്റർ. അടുത്തത് നമ്മൾ എവിടെയാണ് പഠിച്ചതെന്നുള്ളതാണ്. ഞാൻ കോളേജ് പഠിച്ചത് മന്നാനിയ കോളേജാണ്, പാങ്ങോട്. +1 +2 ഇക്ബാൽ സ്കൂളിലായിരുന്നു. ഞാൻ +1 +2 ന്യൂജ്യോതിയും 10th വരെ ക്രസൻറ് ചെയ്തായിരുന്നു. ഞാൻ ഡിഗ്രി മാർഗനസ് കോളേജിൽ ഇപ്പോൾ പി ജി ചെയ്യുന്നു, കാര്യവട്ടം ക്യാമ്പസ്. പിന്നെ അടുത്ത് ചോദിക്കുന്ന ഇൻസ്പയർഡ് യൂ ടു ഡു ദിസ്. ഇൻസ്പയർഡ് നമ്മളങ്ങനെ ഇൻസ്പയർഡ് നമ്മൾ ബാക്കിയുള്ള യൂട്യൂബ് നമ്മൾ നേരത്തെയൊക്കെ റീലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചെയ്തത് കണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നി, അങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ യൂട്യൂബ് ചാനല്. അടുത്തത് വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫിയർ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താണ്? ഡ്രൈവിംഗ്. അങ്ങനെ അറിഞ്ഞുകൂടല്ലോ. പേടിയാണ് നിനക്ക്? ബിഗ്ഗസ്റ്റ് ഫിയർ, ബിഗ്ഗസ്റ്റ് ഫിയർ എങ്ങനെയാണ്? അങ്ങനെയാണ് ബിഗ്ഗസ്റ്റ് ഫിയർ. ഉണ്ട്, അസുഖങ്ങൾ വരാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ, അതിൻ്റെ ഒരു പേടിയുണ്ട്. അല്ലാതെ വേറെ ഇല്ല, നല്ല ഹെൽത്തി ആയിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ഫേവറേറ്റ് ഫുട്ബോൾ ഫുട്ബോളർ ആരാണ്? അതിൻ്റെ നെയ്മർ. മെസ്സിയാണ്. ഫുട്ബോൾ അങ്ങനെ ഞാൻ അങ്ങനെ വരാതെ കാണില്ല, എന്നാലും മെസ്സി ആണ് ഇഷ്ടം. ഹംദാനിക കാണും, ആദ്യം കാണും. അടുത്തത് നമ്മുടെ തമ്മിലുള്ള റിലേഷൻ. റിലേഷൻ എൻ്റെ കുഞ്ഞുമാരെ മോനാണ് ഹംദാൻ, അതായത് കസിനാണ്. എൻ്റെ സ്വന്തം ബ്രദറാണ് നാദി. പ്രദേശാണോ? പ്രദേശാണ്. കോമഡി സീരീസ് പോലെ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ അങ്ങനെ ഇട്ടുകൂടെ ഷോർട്സ് ഇടാതെ? അതൊന്ന് ചെയ്യണുണ്ട്, വിഷുവും വിഷുവെന്നും പറഞ്ഞ് അതൊരു 10 എപ്പിസോഡുള്ള ഒരു ഷോർട്ട് സീരീസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലോങ് വീഡിയോ പോലെ അങ്ങനെ സീരീസ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ. പിന്നെ നമ്മുടെ എക്സാക്ട് പ്ലേസ് എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എക്സാക്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, പാലോട്, കരിമങ്കോട് എന്നുള്ള സ്ഥലമാണ്. അടുത്തത് എഡിറ്റിംഗ്. നേരത്തെ പറഞ്ഞു അഹമ്മദാൻ തന്നെയാണ് എഡിറ്റിംഗ്. അഡോബ് പ്രീമിയർ ലാണ് ചെയ്യുന്നത്. ഡ്രീമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഡ്രീം, എന്റെ ഡ്രീം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എല്ലാരും അവന് IAS IPS ആവാനാണ് ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടന്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? കണ്ടന്റ് നമ്മള് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ചില ചില കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത്. നമ്മളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ വേറെ ലോങ് വീഡിയോസ് നമ്മളെങ്കിൽ ഓരോ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് സ്വന്തമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യും. കൂടുതലും ഷോർട്ട് വീഡിയോസ് എല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഫാമിലി തന്നെ നടക്കുന്ന സംഭവങ്ങൾ. അടുത്തത് ഫേവറേറ്റ് ഫുഡ്. ബിരിയാണി. എന്തായാലും കുഴപ്പമില്ല, ഉമ്മച്ചിരിക്കുന്ന അപ്പവും ചില്ലി ചിക്കൻ. അപ്പൊ ഓക്കെയാണ്. കുറെ പേര് നമ്മുടെ പേരൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, അവരെ വീഡിയോ അവരെയും കൂടെ വീഡിയോയിൽ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മുടെ വീടാണ്, എൻ്റെ വീടാണ്, അതായത് നാദിൻ്റെ എൻ്റെ അതെൻ്റെ വീടും പോലെ തന്നെയാണ്, എന്നാലും നമ്മുടെ വീടാണ്. അവിടെ ഉമ്മ വാപ്പയുടെ ഇപ്പോൾ ഉള്ളത് വീട്ടിൽ. പിന്നെ ഹംദാനിവിടെ ഉമ്മ വാപ്പ അനിയൻ. അനിയൻ. അടുത്തത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനാണ് ദേഷ്യപ്പെടാറില്ല, കാരണം സമയത്തുള്ളിൽ സാധനം തീർത്തില്ലെങ്കിൽ നടക്കൂലോ. ആവശ്യമായ ദേഷ്യം മറ്റേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മറ്റേ ദേഷ്യപ്പെടും. പുറത്തൊരു ദേഷ്യപ്പെട്ടാൽ അടിയുണ്ട്. നമ്മളെ ക്യാമറാമാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ ക്യാമറാമാൻ നാദിയാണ്. നാദി ക്യാമറാമാൻ മാത്രമല്ല, കണ്ടന്റ് ക്രിയേറ്റർ. നമ്മളെ നല്ല നല്ല എന്താണ് വീഡിയോസ്, ഷോർട്സ് ആയാൽ പോലും ലോങ് ആയാൽ പോലും നല്ല നല്ല വീഡിയോസ് നല്ല ത്രെഡ് പറഞ്ഞു തന്നവനാണ്. ലോങ് വീഡിയോസും അതേപോലെ ലോങ് വീഡിയോസ് അവനാണ് ഫുൾ ലോങ് വീഡിയോസും ത്രെഡ് പറഞ്ഞു തരുന്നത് അവൻ. അടുത്തത് 100K ആയപ്പോൾ പേരൻസിന്റെ റിയാക്ഷൻ. വളരെ സന്തോഷമായിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, സന്തോഷം. ക്രിയേറ്റീവ് തോട്ട്സ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ആരുടേതാണ്? ക്രിയേറ്റീവ് തോട്ട്സ് അവന്റെ തന്നെയാണ്. ഡിഷു ആയാൽ പോലും നമ്മുടെ സീരീസ് ആയാൽ പോലും ലോങ് വീഡിയോസ് ആയാൽ പോലും എല്ലാം എല്ലാം നമ്മളുണ്ട്. അപ്പൊ ഒരു ത്രെഡ് പറഞ്ഞാലും പിന്നെ നമ്മളെ അതിനെ പൊലിപ്പിക്കാന്നുള്ളതാണ്. എന്താ വരൂലേ ഇപ്പൊ ലോങ് മൂടി അവൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോകും. അവൻ ജേസിന് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോസ് അല്ലേ?
മെയിൻ ഇൻകം യൂട്യൂബ് ആണോ അതോ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ നാദി മാത്രം പഠിക്കാൻ പോണതന്നെ. ഇപ്പം കാര്യവട്ടം കോളേജിലാണ് പി ജി ചെയ്യാണ്. ഞാനും എന്തായാലും ഇങ്ങനെ വീഡിയോ മെയിൻ ഇൻകം ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. ആഡ് ചെയ്യുന്നതും പിന്നെ യൂട്യൂബിൽ കുറച്ച് വരുമാനം ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അത് സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് താല്പര്യം? ചാൻസ് കിട്ടിയാ എല്ലാ നടന്മാരോടെ അഭിനയിക്കാൻ താല്പര്യമാണ്. കാരണം ഒരു സിനിമയിൽ അവസരം കിട്ടാന്നുള്ളത് ഭയങ്കര ഭാഗ്യമുള്ളതാണ്. അപ്പോഴും ആരുടെ കിട്ടിയാലും നമ്മൾ അഭിനയിക്കും. നിനക്ക സീക്രട്ട് ഓഫ് സൗണ്ട്, സീക്രട്ട് ഓഫ് സൗണ്ട് സംഭവം ഒരു മിനിറ്റില് കണ്ടന്റ് നിൽക്കാതെ വരുമ്പോഴായി നമ്മളൊരു 120 സ്പീഡ് അടിക്കും. അപ്പം 128 സ്പീഡ് അടിക്കുമ്പോഴാണ് ആ സൗണ്ട് അങ്ങനെയാണ്. അപ്പം നമ്മളത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ച് സാധാ സൗണ്ട് തന്നെ നമുക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലോങ് വീഡിയോയിൽ നോർമൽ വോയിസ് ചെയ്യുന്നത്. അത് ചില ആൾക്കാർക്ക് പഴയ വോയിസ് വേണമെന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ നമ്മളെ ഒരു ഒറിജിനൽ നമ്മുടെ ഒരു നല്ലൊരു വീഡിയോ ആർക്കെങ്കിലും കാണിക്കണമെങ്കിൽ അപ്പം നമ്മുടെ സ്വന്തം വോയിസിലേ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം നോർമൽ വോയിസ് ലോങ് വീഡിയോസ്. നമ്മൾ എഴുതിയത് അങ്ങനെ ആയതുകൊണ്ട് 1 മിനിറ്റ് നമ്മൾ വിചാരിക്കും കണ്ടന്റ് കുറഞ്ഞു പോകും. അതായത് 1 മിനിറ്റ് നമ്മുടെ സാധാ ശബ്ദത്തിൽ പറയണം കണ്ടന്റ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ കുറെ കണ്ടന്റിൽ ഒരു 20-25 സീൻ വരും. ഒരു 20-25 സീൻ വരും. അപ്പോഴേക്കും നമ്മൾ അതിന് 120 ഒഴിച്ച് അമ്പതിനായിരിക്കും. അത് അതാണ് സംഭവം. ഇതാണ് സീക്രട്ട് ഓഫ് സൗണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ നമ്മൾക്ക് മെസ്സേജ് ചോദിച്ചത് പുതിയ അഭിനേതാക്കളെ കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളൊരു വണ്ണം കഴിഞ്ഞിട്ട് കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന പൈസ നമുക്കിപ്പോൾ പുതിയ അഭിനേതാവിനെ എടുക്കണമെങ്കിൽ നമുക്ക് അവർക്ക് ശമ്പളം കൊടുക്കണം. പിന്നെ നമ്മളിതിലോട്ട് അവരാകണം. കാരണം നമ്മൾ പറയുന്നത് കോമഡിയാണെന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്, മനസ്സിലായില്ല. അത് ബാക്കിയുള്ളവരെ അപ്പോഴും അതേപോലെ നമ്മൾ ഇപ്പം നമ്മൾ പറയുന്ന ഡയലോഗ് കോമഡി ആണോന്നില്ല. അത് നമ്മൾ പറയുന്ന സ്ലാങ് അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കോമഡി ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോഴും അതേപോലെ ഒരു അഭിനേതാവിനെ എടുത്ത് കഴിഞ്ഞാൽ അവരും നമ്മളെപ്പോലെ ഇതായി വരണം, നമ്മളെപ്പോലെ ഒരു ഇതിൽ വരണം. അവർ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇപ്പം അതിനുള്ള നമുക്കുള്ള ത്രാണിയില്ല. കാരണം നമുക്ക് കുറച്ച് പരിപാടി ഇത് ഉണ്ട്. അപ്പോഴും ഇപ്പം ഇങ്ങനെ പോകത്തുള്ളൂ. അല്ലെ എന്തായാലും ഉറപ്പായിട്ടെടുക്കും. അടുത്ത ചോദ്യം നൗഫലിന്റെ സിനിമ എന്താ എന്നുള്ളതാണ്. അപ്പോഴ് എന്റെ സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയ സിനിമയാണ്. അപ്പൊ അത് OTT വേണ്ടി ഇറക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ ഷോ ഞാനും എന്തായാലും പോയി കണ്ട് കൊള്ളാം. നല്ല രീതിക്ക് നമ്മൾ ഇതേപോലെയൊക്കെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിട്ടുന്നൊന്നും വിശ്വാസം. ഉടനെ ഇറങ്ങും. ഇറങ്ങുമ്പോൾ എല്ലാവരും അറിയിക്കാം. ഓക്കെ, അടുത്തത് സീൻ റീടേക്ക് കൂടുതൽ എടുക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. സീൻ റീടേക്ക് അല്ല, അവര് മനസ്സിലാക്കി അവരും എടുക്കും, ഞാനും എടുക്കും, കൂടുതൽ എടുക്കും. പിന്നെ ഏറ്റവും കൂടുതൽ സീൻ റീടേക്ക് നാദി ക്യാമറ തെറ്റിച്ച് മടുക്കും. അടുത്ത ചോദ്യം വിചാരണയുടെ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് വരുന്നതെന്നാണ്. എപ്പോഴും വരും വിചാരണ ഈ ചൊവ്വാഴ്ച. സെക്കൻഡ് പാർട്ട് വരും ചൊവ്വാഴ്ച. നമ്മൾ ഇടുന്നതാണ് നമ്മള് എങ്ങനെയെന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് ആഴ്ചയിൽ എന്താണ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യും. ആദ്യം ഞായറാഴ്ച ആയിരുന്നു, പിന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ച നാദിയാക്കി കോളേജ് വിട്ട് ഇന്ന് വരും. വരുമ്പം എന്താണ് അടുത്ത ദിവസം ശനിയാഴ്ച ഞായറാഴ്ച, ശനിയാഴ്ച നമ്മൾ രാത്രി ഇരുന്നു സ്ക്രിപ്റ്റ് എഴുതും. ഞാനും നാദിയും അമ്താനും കൂടെ സ്ക്രിപ്റ്റ് എഴുതും. അമ്താ ഇപ്പം ഇല്ല ഇപ്പോഴാണെങ്കിൽ എഡിറ്റിങ്. ശനി ഞായർ നമ്മൾ ഷോർട്സ് എടുത്ത് വയ്ക്കും വെള്ളിയാഴ്ചയ്ക്ക്. അപ്പോഴതിൻ്റെ എഡിറ്റിങ് അമ്താൻ ചെയ്യുമ്പോൾ ഞാനും നാദിയും കൂടെ ഇരുന്ന് എന്താണ് സ്ക്രിപ്റ്റ് എഴുതും. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ ഞായറാഴ്ച ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്തിട്ട് തിങ്കളാഴ്ച ഫുള്ള് നമ്മൾ അമ്താ എഡിറ്റ് ചെയ്യും. അമ്താനാണെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്തതിന് ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് എല്ലാ വീഡിയോ 5 മണിക്ക് വൈകിട്ടാണ് ഇരുന്നത്. പിന്നെ ചില ഷോർട്സ് മാത്രം നമുക്കാണെങ്കിൽ കണ്ടന്റ് ഒക്കെ ആലോചിച്ചിട്ട് വരുമ്പോൾ താമസിക്കും. 6-7-8 മണിക്ക് ആവും. പിന്നെ അവൻ്റെ മാറ്റണം കാശ്. പിന്നെ ലോങ് വീഡിയോ നമ്മൾ തോനെ ഇടുന്നതാണ്. ആദ്യത്ത് പറയുന്നുണ്ട് കോളേജൊക്കെ നിർത്തുന്നില്ല. കാരണം ലോങ് വീഡിയോസ് കുറെ പേര് ചോദിക്കും നമ്മള് കുറെ എണ്ണോന്ന്. പക്ഷെ നാദി ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കും. പറയാം നമ്മൾ പഠിച്ചു നടക്കാം, പക്ഷേ നടക്കുന്നില്ല. സോറി. നമ്മുടെ ഹോം ടൂർ, സ്റ്റുഡിയോ ടൂർ, നിങ്ങളെ വീഡിയോസിൽ കാണുന്ന ഹോം കാണിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മുക്കും മൂലയും അറിയാം. അമ്താന്റെ വീട് അങ്ങ് അക്കരയാണ്, താഴെയാണ്. പുതിയ വീടൊക്കെ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്.
പിന്നെ സ്റ്റുഡിയോ ആയിട്ടൊന്നും ഇല്ല നമുക്ക്. സ്റ്റുഡിയോ നമ്മുടെ ഈ വീട്ടിൻ്റെ അകത്ത് ഹാളിൽ നിന്നാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ എന്റെ റൂമിലെ കട്ടിലേക്ക് വെച്ചാണ് എഡിറ്റ് ചെയ്യണം. ആദ്യം അണ്ണന് വീഡിയോക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി കൂടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവന് താല്പര്യമില്ല. കണ്ടന്റൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? കണ്ടന്റൊക്കെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെയൊക്കെ നമ്മളെ ഇതായിട്ട് എടുക്കും, നമ്മളെ ഒരു രീതിയിൽ എഴുതും, അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ടുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവമൊക്കെയാണ് നമ്മൾ കണ്ടന്റായിട്ട്. അതെ, കൂടുതൽ അങ്ങനെയാണ്. അടുത്ത ചോദ്യം, ആസ്വദിച്ചെടുത്ത വീഡിയോ. നമ്മുടെ എല്ലാ വീഡിയോസും ചില വീഡിയോകൾ നമ്മൾ ഒറ്റയായിട്ട് വെച്ചെടുക്കണം. അതായത് നാദില്ലാത്ത ടൈം ഷോർട്സ് ഞാൻ ഇവനും കൂടെ മാറി മാറി എടുക്കും. ചെറുക്കൻ സത്യം ലോങ് വീഡിയോസ് നല്ല രീതിക്ക്, കാരണം സമയമുണ്ട്, നമുക്ക് എന്ത് വേണോ പുതിയ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും. മറ്റേ മഹേഷിന്റെ പ്രതികാരം അല്ലേ, മഹേഷിന്റെ പ്രതികാരം അദൃശ്യം, അതൊക്കെ രാത്രി നല്ല രസമായിരുന്നു. പിന്നെ ഉറക്കുന്നില്ല, ഉറക്കുന്നില്ല. 2-3 മണിക്ക് അദൃശ്യമൊക്കെ അദൃശ്യം 2 മണി അദൃശ്യമൊക്കെ രാത്രി 2 മണിക്കാണ് ചൂടി. ഇവിടെ കിടന്ന് വിളിച്ചു കൂടുമ്പോ ആൾക്കാർ ഇങ്ങനെ ലൈറ്റ് കേട്ട് നോക്കും. മാസ്റ്റർ പ്ലാൻ അതേപോലെ തന്നെ. ഷോർട്ട് ഫിലിമിൽ കാസ്റ്റ് ചെയ്താൽ അഭിനയിക്കാൻ വരുമോ? പിന്നെ 10 ദിവസം മുമ്പ് അടുത്ത എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു ഡിഗ്രി പ്രാഥമിക ഡിഗ്രി, ഡിഗ്രി നമ്മൾ ചെറിയ കോഴ്സ് ഒക്കെ എടുത്ത് പിന്നെ ആദ്യം പിജി വരും. അടുത്തത് ചാൻസ് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ ചാൻസ് തരുമോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഫ്യൂച്ചർ ഡിവിൽ അപ്ഡേറ്റ് ഉണ്ട്. സ്പീഡ് കുറച്ച് 10 വീഡിയോ ഷോർട്സ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്സ് നമുക്ക് സ്പീഡ് കുറച്ച് ചെയ്യാൻ നോക്കാം. പക്ഷെ നമ്മുടെ ലോങ് വീഡിയോ, മിക്ക ലോങ് വീഡിയോ ഇപ്പൊ ഉള്ള എല്ലാ ലോങ് വീഡിയോ സ്പീഡ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ രീതിയിലാക്കാം, അങ്ങനെ ഒന്നും ഇല്ലാത്ത നമുക്ക് തോന്നും. ചോറ് കഴിച്ചു തോന്നും, രാവിലെയാണ് നേരത്തെ ഇട്ടതാണ് ചോറ് കഴിച്ചു. അടുത്ത നമ്മുടെ വീക്ക്നെസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ വീക്ക്നെസ് എന്തിനാണ്? എന്റെ മുട്ടായി. ലോലഹൃദയനാണ് ഞാൻ, കല്ലുപോലെ എനിക്ക്. പക്ഷെ നമ്മളെ വീക്ക്നെസ് പെട്ടെന്ന് വീഴും. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ആരെ വിശ്വസിച്ച് പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. അത്ര നീ ഇല്ലാത്തപ്പം എങ്ങനെയാണ് നമ്മള് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ 3 പേര്, ഇപ്പൊ വേറെ 4 ആരും ഇല്ല. ഇവിടെ സ്റ്റാൻഡിൽ വെച്ച് ക്യാമറ വെച്ചിരിക്കുന്നു, ഷൂട്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ക്യാമറമാൻ. ലോങ് വീഡിയോ നാദിയാക്കി വരുമ്പം എടുക്കും, ഷോർട്സ് നാദിയുള്ളപ്പോ ഷോർട്സ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കും. വേറെ പുറത്തുനിന്ന് ആരെയും ഇതുവരെയും വിളിച്ചിട്ടില്ല. അടുത്ത ചോദിച്ചാൽ കഥാ ബുക്ക് വായിക്കുമെന്നാണ്. ഞാൻ വായിക്കൂല. അഗതാ ക്രിസ്റ്റീനയൊക്കെ ഞാൻ ഒരെണ്ണം അഗതാ ക്രിസ്റ്റീനെ വായിച്ചിട്ടുണ്ട്, വേറെ ഒന്നും വായിച്ചിട്ടില്ല. അമദാനിക ഇടയ്ക്കിടയ്ക്ക് വായിക്കുമെന്ന് പറയണം, ഇങ്ങനെ മറിച്ച് നോക്കും. കൊറേ ബുക്കൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോസിൽ ഇടയ്ക്ക് വെച്ച് ഗുഡ് വണ്ടി, ഗുഡ്സ് വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഒരു വാൽമാത്രി. അത് നമ്മളാണ്, നമ്മളെ വണ്ടി പോലും അല്ല, അത് നമ്മളെ വണ്ടിയല്ല, നമ്മളെ ബന്ധത്തിലുള്ള ഒരു ആകാര വണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ചിരി, ഇരു ചിരി, ബമ്പർ ചിരിയിൽ പൊക്കിയൂടെ എന്നുള്ളതാണ്. കുറെ പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊക്കിയൂടെ എന്നുള്ളത്. അപ്പൊ നമ്മളെ ആദ്യമൊക്കെ 2-3 പ്രാവശ്യം അവർ വിളിച്ചതാണ്. അവർ വിളിക്കുക, വേറെ ആൾക്കാർ കോൺടാക്ട് ആയി ഇൻസ്റ്റാഗ്രാമിൽ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് ഇപ്പം പോവാത്തതാണ്. കാരണം എന്ന് പറയണത്, കാരണം എന്ന് പറയണത് സംഭവം നമ്മൾ ഇതേപോലെ അല്ല സെറ്റപ്പ്. അവിടെ നമ്മൾ ലൈവ് ആയിട്ട് നമ്മൾ നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, ആദ്യം പക്ക ഒരു സ്ക്രിപ്റ്റ് വേണം, പ്രാക്ടീസ് വേണം. അപ്പൊ അതിനൊക്കെ ടൈം വേണം. അപ്പോഴും നമ്മൾ അത് അതിന് പോയാൽ പിന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കൂല. പോയില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ നമുക്ക് ടേക്ക് എടുക്കാൻ പറ്റൂല അവിടെ പോയി. അവിടെ പോയി നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ ഇതായ നാറിയ നാറിയതാണ്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലായിടത്തും ഊക്കലായിരിക്കും സാധനം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ നല്ലതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ശ്രമിക്കും. നമ്മൾ പോവാതെ ഇരിക്കൂല. അങ്ങനെ സേഫ് സോൺ ഇതായിക്കൊണ്ട് പറയണതല്ല, ഇപ്പൊ സേഫ് സോൺ ഇരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഉള്ളതല്ലേ ഇവിടെ പോകും. ലൈഫ് എങ്ങനെയുണ്ട് ഇപ്പൊ? ലൈഫ് ഇപ്പം കുഴപ്പമില്ല, ഭയങ്കര സംഭവമൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് ഇപ്പം ഒരു ആദ്യം യൂട്യൂബിൽ ചെറിയ ഒന്നും പ്രതീക്ഷിക്കാറില്ല, കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന നമുക്ക് നൈസായിട്ട് കിട്ടും, ജീവിക്കാനുള്ളതൊക്കെ കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോലെ ഇത്രേയുള്ളൂ. അടുത്ത പാഷൻ, പാഷൻ എന്തിനാ പാഷൻ? എന്തിനാണ് നമുക്ക് ഇപ്പൊ നമ്മളെ പാഷൻ എന്ന് പറയുന്നത് വീഡിയോ എടുക്കുക, ദിവസം വീഡിയോ എടുക്കുക. ഒരു വനദേവത വന്ന് രണ്ട് ഇത് ചോദിച്ചാൽ വരം ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ഇപ്പൊ ഫസ്റ്റ് നമ്മള് പറയാൻ നമ്മളെ കടങ്ങളൊന്നും തീർത്തരാ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാം അല്ലേ. അല്ലേടാ, എന്താ ഇല്ല തോന്നുന്നു കടമൊന്നും അത്
ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയണത് ഇതുപോലത്തെ ഒരു അഞ്ചു പേരും കൂടെ ചോദിക്കും, അപ്പൊ അവര് പിന്നെയും കുറച്ച് വന്നിട്ട് പ്രാരാബ്ദം പറയണെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ നമുക്ക് കുറച്ച് കണങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞോളൂ. രണ്ടാമത്തെ വരം എന്തരാണ്? രണ്ടാമത്തെ വരം നല്ലൊരു ഭയങ്കര ലക്ഷറി ഒന്നും ഇല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ പോണെങ്കിൽ നമുക്കിപ്പം ആഗ്രഹിച്ചൊരു ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ തോന്നണമെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കണ പൈസ അതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു സിനിമ കാണുക, ഒരു അങ്ങനെയൊക്കെ പോവുക, അത്രേ ഉള്ളൂ. അതേ നമ്മള് ചോദിക്കുള്ളൂ വനിതേ വരെ, നമ്മള് സന്തോഷമായിട്ട് ഇരുത്തി തരണം ജീവിതത്തിൽ. ഇത് ചോദിക്കുമ്പോ തന്നെ പുള്ളി പോകും, തരൂലല്ല. ഫാമിലി സപ്പോർട്ട് ഉണ്ടോ? ഫാമിലി ഉറപ്പായിട്ടും വേറെ നിർത്തിയില്ല, സപ്പോർട്ട് കാരണം വേറെ പണിക്കൊന്നും പോകില്ല എന്നവർക്ക് ഉറപ്പായി. എന്താണ് കല്യാണം കഴിക്കാത്തത്? ഗുഡ് ക്വസ്റ്റ്യൻ. കല്യാണം കഴിക്കാൻ നമുക്ക് പ്രായമായില്ല, കണ്ട 10-40 വയസ്സ് തോന്നിയെങ്കിലും എനിക്ക് 27 വയസ്സേ ആളൂ. ജമ്മരിക ഉള്ള പിള്ളേർ സമയമാകുമ്പോൾ ചെയ്യല്ല. ക്യാമറയിലാണ് ഫോണിലാണ് ഷൂട്ട് ചെയ്യണ കുറെ പേര് ചോദിച്ചത്. നമ്മളെ ഇതാള് ഷോമി 12 പ്രോയിലാണ് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ്. ഹീറ്റാണല്ലോ, പക്ഷെ നല്ല ക്യാമറ. ഷോമി 12 പ്രോ കിള്ളൻ ഫോണാണ്, അത്രയുള്ളൂ. വേറെ ചെറിയ വേറെ സീനൊന്നും ഇല്ല. ഹെയർ സ്റ്റൈൽ എവിടെന്നാണ് കിട്ടുന്നത്? ഹെയർ സ്റ്റൈൽ ഞാനും ഹന്താനും കൂടെ തിരുവനന്തപുരം ചാലി മാർക്കറ്റിൽ പോയി എടുത്തതാണ്. കുറച്ച് കുറെ എടുത്ത് അപ്പോഴും നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പൊ അഭിനയിക്കാനോ. അപ്പോഴും ഒരു ചെറിയ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. ഇപ്പൊ തന്നെ ഞാൻ തന്നെ അമ്മയാണ്, അച്ഛനാവണം, അനിയനാവണം, ഭാർഗവനാവണം, എല്ലാത്തിലും തന്നെ. പിന്നെ എനിക്ക് എല്ലാത്തിലും മെയിൻ ആയിട്ട് താടിയുണ്ട്. അപ്പോഴ് ഇത്രയൊക്കെയാണ് നമുക്ക്. നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഫിൽട്ടർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്താണ് ഇപ്പം പറഞ്ഞത്. ഓരോരുത്തരെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല. കുറെ പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും എന്താണ് യൂട്യൂബിലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എല്ലാത്തിനും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് നമുക്ക് 500K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന്. നിങ്ങളെ ഓരോ സപ്പോർട്ടും ഓരോ ആൾക്കാരെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ആയത്. ഇനിയുണ്ട് കുറേ പോവാൻ കടമ്പകൾ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 100K സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്യു ആൻഡ് എയിൽ നമ്മൾ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ടുള്ള ഇതും. നമ്മുടെ പേര് പ്രാവശ്യം കൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നൗഫൽ, ഹംദാൻ. നമ്മൾ മൂന്നുപേരാണ് ഇതിലിപ്പോൾ ഉള്ളത്. പുതിയ ആൾക്കാരെയൊക്കെ എടുക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. പാട്ട് നാം പാടിത്തരാം. നമവലിക്കോ പൊള്ളുങ്ക മേലേ, അട പൊട്ടയെ പൊട്ടി ചെടിയെ വളർത്ത്, ബാപ് മാറലി പോല മുടിയെ വളർത്ത്, യാർക്ക് നാങ്க பயப்பட மாட்டோம், கஞ்சா தந்த போதே. ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വാട്സപ്പ് ചാനലിൽ കയറി നമുക്ക് അപ്പം നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു സെക്കൻഡറി ചാനൽ, യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അതൊരു വ്ളോഗിംഗ് ചാനൽ എന്ന് പറയാം എന്നുള്ള രീതിയിൽ വ്ളോഗിംഗ് എന്നല്ല, നമ്മുടെ ഫാമിലീസിനെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെറിയ വീഡിയോസും ഷോർട്ട്സും. ഇപ്പൊ തുടങ്ങുമെന്ന് അറിഞ്ഞുകൂടാ, ഉടനെ സ്റ്റാർട്ട് ചെയ്യും, ഉറപ്പാണ് ചെയ്യും. ഡാൻസും പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ദിസ് ഈസ് വൈൻഡിങ് ഫണ്ട വൈൻസ് സൈനിങ് ഔട്ട്. ടാറ്റാ.